തലച്ചോറിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത്. അതിനാലാണ് മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. അമിതമായി ചിന്തിക്കുന്നത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ശീലമാണ്. മാനസിക തളർച്ചയ്ക്ക് പുറമേ ഉത്കണ്ഠ, സമ്മർദ്ദം, മനോവിഭ്രാന്തി എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഭൂരിഭാഗം ആൾക്കാർ വലിപ്പച്ചെറുപ്പമില്ലാതെ നേരിടുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് ഓവർ തിങ്കിങ്. ഇതിൽ ഭൂരിപക്ഷം ആളുകൾക്ക് എന്തിനാണ് ഇത്രയധികം ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കുന്നത് എന്ന് പോലും അറിയില്ല. അനാവശ്യമായി ചിന്തിച്ച് മാനസികമായും ആരോഗ്യപരമായും തളർന്നുകൊണ്ടേയിരിക്കും. ചെറിയൊരു കാര്യത്തെ പോലും ചിന്തിച്ച് ചിന്തിച്ച് വഷളാക്കിയെടുക്കും. ഓവർ തിങ്കിങ് പല കാര്യങ്ങളിലും അനുഭവപ്പെടും. അവ പഠിക്കുന്ന കാര്യത്തിലാവും, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലാവും, അല്ലെങ്കിൽ ജീവിതത്തിലെ കാര്യത്തിലാവാം. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ആ കുട്ടിയുടെ ചിന്ത, ഈ പഠിച്ചതൊക്കെ എനിക്ക് എഴുതാൻ കഴിയുമോ, അതോ ഫസ്റ്റ് പഠിക്കാൻ കഴിയുമോ, മറ്റുള്ളവർ എന്നേക്കാൾ കൂടുതൽ മാർക്ക് പഠിക്കുമോ, ഇതുകൊണ്ട് വല്ല നേട്ടവും ഉണ്ടോ, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം കാട് കയറി അവസാനം പഠിച്ചതെല്ലാം മറക്കുകയും പഠിക്കാനുള്ള മൂഡ് പോലും ഇല്ലാതാവുകയും ചെയ്യും. ഓവർ തിങ്കിങ് മെയിൻ കോംപ്ലിക്കേഷൻസ് എന്നാൽ ചെറുതായി തുടങ്ങും, പിന്നീടത് ആങ്സൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡ് എന്നിവയിലേക്ക് നയിക്കും. ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത് സൂയിസൈഡ് ടെൻഡൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറുതായി ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് മാറ്റിയെടുക്കുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും നല്ലത്. ഇതൊരു അസുഖമല്ല, മറിച്ച് ഇന്നത്തെ കാലത്ത് മിക്കവർക്കുമുള്ള ഒന്നാണ് ഓവർ തിങ്കിങ്. നമ്മുടെ മൈൻഡ് അങ്ങനെ ആയതുകൊണ്ട് നാച്ചുറലായി നടക്കുന്ന ഒന്നാണത്. നമ്മുടെ മൈൻഡ് തന്നെയാണ് ചിന്തകൾ നടക്കുന്നത്, അതിനു തന്നെയാണ് മൈൻഡും. പക്ഷേ സ്വയം കൺട്രോൾ ചെയ്യുക എന്നത് ആദ്യം മനസ്സിൽ കൊണ്ടുവരിക. നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുക, ഒരു കാര്യം ആദ്യം ചിന്തിക്കുക. തുടക്കത്തിൽ നമ്മുടെ മനസ്സിനെ ചികിത്സിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടോ എന്നറിയാൻ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. ചെറിയൊരു കാര്യത്തിന് ആലോചിച്ച് ആലോചിച്ച് ടെൻഷനാവുക. ചെറിയൊരു കാര്യം പോലും എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന കോൺഫിഡൻസ് ഇല്ലായ്മ. ചിലത് കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം കരയുക. ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയോ, എന്നെ ആർക്കും ഇഷ്ടമല്ലേ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ ചെറിയൊരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഓവർ തിങ്കിങ്ങിൻ്റെ പ്രധാന പ്രശ്നം പഠിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ. അപ്പോഴാണ് ചിന്തകൾ കാട് കയറി വരിക. കാട് കയറി കാട് കയറി എന്തിനാണോ നമ്മൾ ഇരുന്നത് എന്ന് പോലും നമ്മൾ മറക്കും. ഇതൊക്കെ ഇങ്ങനെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. മിക്കവർക്കും ഓവർ തിങ്കിങ് വരുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഇഷ്യൂ കടന്നു വരുമ്പോഴായിരിക്കും. ആ കാര്യത്തെ എങ്ങനെ നേരിടണം എന്നാലോചിച്ച് അത് സോൾവ് ആവുന്നവരെ നമ്മളുടെ ചിന്തകൾ പല വഴിക്കായിരിക്കും പോവുക. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ഇല്ല. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ എന്തു ജീവിതം? ഒന്ന് കഴിയുമ്പോൾ അടുത്ത ദുരന്തങ്ങൾ വരും. അത് സാധാരണമാണ്, അത് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നുമുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ മാത്രമല്ല അത് നടക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അമിതമായി ചിന്തിക്കുന്നത് മോശം ശീലമാണെന്ന് സ്വയം മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക. പുറത്തേക്ക് പോവുകയോ പാട്ട് കേൾക്കുകയോ പുസ്തകം വായിക്കുകയോ നൃത്തം ചെയ്യുകയോ അങ്ങനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എന്തും ചെയ്യാം. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെന്ന് തോന്നിയാൽ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് മാറുക. ശാന്തമായ സ്ഥലം കണ്ടെത്തി ശേഷം പതിയെ ശ്വസിക്കുക, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. ധ്യാനവും യോഗവും ഇതിന് സഹായിക്കും. ഇത് രണ്ടും ദിവസവും ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുമെന്ന് ഉറപ്പ്. നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോൾ മറ്റൊരാൾക്ക് നല്ലത് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പുതിയ കാഴ്ചപ്പാട് നേടാനും ട്രാക്കിലേക്ക് മടങ്ങാനും കഴിയും. നിങ്ങളുടെ മറ്റൊരാളുടെ ദിവസം തിളക്കമുള്ളതാക്കുമ്പോൾ നിങ്ങൾക്കത് വിചിത്രമായൊരു ശക്തി നൽകുന്നു. നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയാണെന്ന് സ്വയം തിരിച്ചറിവും. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പ്രയാസമാണെങ്കിലും ശ്രമിക്കുക. ഒരു നിമിഷം നിങ്ങൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവ ചെറിയ നേട്ടങ്ങളാകാം, പക്ഷേ നിങ്ങൾക്കൊരു പങ്കുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന എന്തിനേക്കാളും നിങ്ങൾ ശക്തനും കഴിവുള്ളവനുമാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെട്ടേക്കാം. നിങ്ങൾ ചെയ്തൊരു തെറ്റ് ഇപ്പോഴും വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ മനുഷ്യനാണെന്നും തെറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും മനസ്സിലാക്കുക. അതൊക്കെ മറന്ന് മുന്നോട്ട് പോവുക. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കുക. പ്രതിസന്ധികളോട് ഒറ്റയ്ക്ക് പോരാടാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ
നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളോടോ സഹായം തേടുക. നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ തന്നെ നന്നായി അറിയുന്നതിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ആവശ്യത്തിലധികം അവയിൽ മുഴുകുന്നത് അനാരോഗ്യകരവും അമിതമായി ചിന്തിക്കുന്നത് ആസക്തി ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ അമിതമായി ചിന്തിക്കുന്ന ഒരാൾക്ക് അത് ഒറ്റയടിക്ക് നിർത്താൻ സാധിക്കില്ല. പക്ഷേ നമ്മളെയും നമ്മുടെ ചിന്തകളെയും മനസ്സിലാക്കുകയും ചിന്തകൾക്കായി എത്ര സമയം ചിലവഴിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുക. ഒപ്പം നമ്മുടെ ചിന്തകളിൽ ഉപയോഗമില്ലാത്തവയും മനസ്സിലാക്കി അവ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ മാനസികാരോഗ്യം വീണ്ടെടുക്കാം. പലപ്പോഴും അമിതമായി ചിന്തിക്കുന്നത് നമ്മുടെ ഭയം കൊണ്ടും നമ്മുടെ മുൻകാല പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ്. മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് പശ്ചാത്താപവും കുറ്റബോധവും നാം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച എന്തോ ഒന്ന് ഇപ്പോഴും നമ്മെ വേട്ടയാടുന്ന അവസ്ഥ അമിതമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം നിങ്ങളുടെ കുറവുകളും തെറ്റുകളും ഭയവും അംഗീകരിക്കുക എന്നതാണ്. നിങ്ങളുടെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി സ്വയം കാണാൻ തുടങ്ങുകയും നിങ്ങൾ സ്വയം അംഗീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ കാലക്രമേണ നിങ്ങൾ വർത്തമാനകാലത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇതിനകം സംഭവിച്ചതിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കാനും പഠിക്കും. നെഗറ്റീവ് ചിന്തകൾ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഇത്തരം ചിന്തകൾ ഒഴിവാക്കാനായി രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ധ്യാനിക്കുകയും നിങ്ങളുടെ അന്നത്തെ ദിവസം വിലയിരുത്തുകയും ചെയ്യുന്നത് ഉചിതം. നിങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യങ്ങൾ സ്വയം അഭിനന്ദിക്കുകയും നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. അമിതമായി ചിന്തിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങളിലൊന്ന് സ്വയം തോന്നുന്ന സംശയം. നമുക്ക് നമ്മെ തന്നെ സംശയം തോന്നിയാൽ അവ തിരഞ്ഞെടുപ്പുകളെ അനിശ്ചിതത്തിലാക്കുകയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യും. സ്വയം സംശയത്തെ മറികടക്കാനുള്ള ഒരു മാർഗം മിറർ തെറാപ്പിയാണ്. മിറർ തെറാപ്പിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക. നിങ്ങൾ ആത്മവിശ്വാസമുള്ള ആളാണെന്ന് സ്വയം പറയുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അഭിനന്ദിക്കുക. ഇതൊരു ദിനചര്യയായി മാറിയാൽ പോരായ്മകൾ കാണുന്നതിന് പകരം നിങ്ങളിലുള്ള പോസിറ്റിവിറ്റി നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം അനുഭവപ്പെടുകയും ചെയ്യും. നമ്മുടെ ചിന്തകളെക്കുറിച്ച് നമുക്ക് തന്നെ ഏകദേശ ധാരണ ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഉത്കണ്ഠയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയൂ. ചിന്തകൾ നമ്മളെ ഭരിക്കുകയല്ല, മറിച്ച് നമ്മൾ ചിന്തകളെ ഭരിക്കുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടതെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. ഉദാഹരണത്തിന്, എന്തെങ്കിലും നെഗറ്റീവ് ആയ ചിന്തകൾ നമ്മൾ വരികയാണെങ്കിൽ അത് നെഗറ്റീവാണെന്ന് സ്വയം ഉറപ്പിക്കാനും അത്രയും അപ്രധാനമായി അതിനെ കണക്കാക്കാനും ബുദ്ധിക്ക് സാധിക്കണം. ഓവർ തിങ്കിങ്ങിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നല്ലൊരു കമൻറ്റും തരിക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സൈനിങ് ഔട്ട്.